ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനെത്തിയിട്ടുള്ളത് നല്ല തേങ്ങാച്ചോറും അതൊക്കെയുള്ള ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെറുകി വെച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരി എടുത്തിട്ടുണ്ട്, അരിയിലേക്ക് ഉലുവ ചേർത്തിട്ട് രണ്ടും കൂടി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഓക്കെ, കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്നും എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതൊക്കെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച വെള്ളിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, അത് വഴന്ന് വന്നിട്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വഴന്ന് വന്നാൽ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ എന്താ മസാലയൊക്കെ തേച്ച് വേവിച്ചു വെച്ച ബീഫാണ് കേട്ടോ അത്, അത് ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മുടെ ബീഫിനൊക്ക് മസാലയൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ ബീഫ് കറി ഉണ്ടാക്കാൻ. നമ്മുടെ തേങ്ങാച്ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തെ വേവാക്കി വന്നിട്ടുണ്ട്. Thank you.
അപ്പം നമ്മുടെ തേങ്ങാച്ചോറും അതിക്കല്ലെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കൺ അതിൽ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതേക്കും ബൈ ബൈ.